12th Man Malayalam പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ISL-ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഒരു സ്പോർട്സ് യൂട്യൂബറെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. സ്പോർട്സ് 18 എന്നാണ് ഈ യൂട്യൂബ് ചാനലിന്റെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ചാനൽ കൂടിയാണ് സ്പോർട്സ് 18. നിങ്ങൾ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തൽസമയം ഈ ചാനലിൽ ലഭിക്കുന്നതാണ്. അതിനാൽ കമന്റ് ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ഞാൻ പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ FC ഇംഫാൽ സിറ്റിയും പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ട കാര്യം ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടുണ്ട്. രാജ്യം മൊത്തവും കുട്ടികളെ കായികപരമായി വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പാർട്ണർഷിപ്പ്. ഇനി ഞാൻ പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് പറ്റിപ്പോയ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ ഇഞ്ചുറി അപ്ഡേറ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ഹരിഗോവിന്ദാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹരിഗോവിന്ദിന്റെ റിപ്പോർട്ട് പ്രകാരം മുറയുടെ കാലിന് പറ്റിയ പരിക്ക് വലിയ കുഴപ്പമില്ലെന്നും താരം അതിൽ നിന്ന് റിക്കവറായി വരുന്നു എന്നുമാണ് മുറയുടെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് ഹരിഗോവിന്ദ് റിപ്പോർട്ട് ചെയ്തത്. ഇനി പറയുന്നത് ഫക്കുണ്ടോ പെരേരയുടെ ഇഞ്ചുറിയാണ്. ഇവിടെ താരത്തിനും വേറെ കുഴപ്പമില്ല, അതുപോലെ ഇഞ്ചുറിയിലും പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് ഹരിഗോവിന്ദ് പറയുന്നത്. ഇനി അവസാനം ജസലിന്റെ ഇഞ്ചുറിയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസലിനെ കുറിച്ച് തനിക്ക് കൂടുതലൊന്നും അറിയാൻ സാധിച്ചില്ലെങ്കിലും നെഗറ്റീവായി ഒന്നും കേട്ടില്ലെന്നാണ് ഹരിഗോവിന്ദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അവസാനമായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ആശ്വാസ വാർത്ത കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ബാംഗ്ലൂരു FC-യുമായിട്ടാണല്ലോ. എന്നാൽ ബാംഗ്ലൂരുവിന്റെ താരമായ ഡീമാസ് ഡെൽഗാഡോ ഒരു കുടുംബപരമായ ആവശ്യത്തെ ചൊല്ലി താൻ സ്പെയിനിലേക്ക് മടങ്ങിയെന്നാണ് ബാംഗ്ലൂരു FC ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനാൽ താരം അടുത്ത മത്സരത്തിൽ ഇറങ്ങിയേക്കില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷിക്കാൻ പറ്റിയ ഒരു വാർത്തയാണിത്. ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ISL-ഉം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.